ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഒന്നുമല്ല, ഓരോ ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് EMS ഹോസ്പിറ്റലാണ്. EMS ഹോസ്പിറ്റലിൻ്റെ ICU ആണ്. അപ്പോൾ അമ്മായിമ്മ രണ്ട് ദിവസമായിട്ട് ICU അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായപ്പോൾ ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച 2 മണിക്കാണ് കൊണ്ടുപോയത്. ഞാൻ ബുധനാഴ്ച രാവിലെയാണ് ഞാൻ പോയത്. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതും കൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പോൾ ഇതാ, ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോണേൻ്റെ തലേന്നത്തെ ദിവസമാണ്. തിങ്കളാഴ്ച രാത്രിക്ക് നാത്തൂനും ആങ്ങളിയും അവർ കണ്ണൂർ നാത്തൂൻ്റെ വീട്ടിൽ പോയതായിരുന്നു, കുഞ്ഞോളെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് രാത്രിയിൽ ഇതാ 10 മണിക്ക് വന്ന് കയറണേ. ആ ഭാഗമാണത് നല്ല പെരും മഴയായിരുന്നു കേട്ടോ, അപ്പോഴാണ് അവിടെ വന്നത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമ്മക്കായാണ്. ഇതറിയും, ചിലവർക്ക് ഇതറിയും, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഇതെല്ലാവർക്കും അറിയും. പക്ഷേ ഈ ഭാഗം എനിക്കറിയില്ല, മണ്ണാർക്കാട് ഭാഗം എനിക്കറിയില്ല, അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കല്ലുമ്മക്കായാണ്. ഇത് ഞങ്ങൾ ആ ഭാഗത്ത് കണ്ണൂർ ഭാഗത്തേക്ക് ഇത് നല്ല പോലെ കിട്ടും. ഇതിൻ്റെ ഈ സീസണിൽ നമുക്ക് നല്ല പൈസ കുറഞ്ഞു കിട്ടും. പക്ഷേ ഇതിപ്പോൾ നല്ല സീസണൊന്നുമല്ല, പക്ഷേ ഇതിന് നല്ല വില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15 വർഷമായിട്ട് അവിടുന്ന് പോന്നിട്ട് ഈ സാധനം ഞമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു വട്ടം ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മളുണ്ടാക്കുന്ന ആ ടേസ്റ്റും അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആങ്ങളെ പോയപ്പോൾ ഞാൻ, നമ്മൾ ബസ്സിനല്ലേ എപ്പോഴും പോവാണേലും പോകും, അപ്പോൾ ഒരു പോയപ്പോരോട് ഞാൻ ഇത് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവരത് കാണും ചെയ്തു, കണ്ടപ്പോൾ വാങ്ങിക്കും ചെയ്തു, അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഇത് തിങ്കളാഴ്ച രാത്രിയിലാണ് ഇവർ കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച ഞാൻ ഇതും കൊണ്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അതിനാണ് അമ്മ ഹോസ്പിറ്റലായത്. അപ്പോൾ ഇതാ, ഇതത് നേരാക്കി ഞാൻ രാവിലെ 5 മണിക്കാണ്, 5 മണിക്ക് അമ്മ ഹോസ്പിറ്റലിൽ ഞാൻ അറിഞ്ഞ്, 6 മണിയായപ്പോൾ ഞാൻ ഇതാ അത് നേരാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അത് നേരാക്കാൻ വേണ്ടിയിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പാണിത്, ഇതാ ഇതാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക കയ്പ്പ്. ഇത് മസാല തേച്ച് പൊരിക്കണം. പിന്നെ നമുക്ക് കല്ലുമ്മക്കായി, പിന്നെ മാവ് നിറച്ചിട്ട് ചായക്ക് കടിയായിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഞങ്ങൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ ഇത്രയും ഞാൻ ചെയ്തെടുത്തപ്പോൾ തന്നെ ഞാൻ പോയിട്ടു, ബാക്കിയുള്ള വീഡിയോകളും എനിക്ക് എടുക്കാൻ പറ്റിയതില്ല. പിന്നെ അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അത്രയും കഴിഞ്ഞ് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഞാൻ അന്ന് രാവിലെ 11 മണിക്കാണ് ഞാൻ വന്നത്. പിന്നെ ഇത് പിന്നെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. വെള്ളിയാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ആ ബുധനാഴ്ച, അന്ന് തിങ്കളാഴ്ച ബുധനാഴ്ച ഞാൻ പോയി, ബുധനാഴ്ച 11 മണിക്ക് ഞാൻ വന്നു. വ്യാഴാഴ്ച വീണ്ടും രാവിലെ ഞാൻ പോയി, വ്യാഴാഴ്ച രാത്രി 8:30 ഞാൻ വന്നത്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ രാവിലെ പോയി. ഇന്നലെ ഞാൻ പിന്നെ 5 മണിക്ക് വന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ നാത്തൂനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, സുഖമില്ലാത്തൊരു മോനുണ്ടായിരുന്നു. അപ്പോൾ ആ മോന് മരിച്ചു. അപ്പോൾ ആ കുട്ടീൻ്റെ മോന് മരിച്ചിട്ടും എനിക്ക് മരടുത്ത് ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് മരിച്ചിട്ട് വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അന്നേരം മൗലൂദ് ഉണ്ടായിരുന്നു, രാത്രിയിൽ ഇഷാസ്കാരത്തിന് ശേഷം പള്ളിക്കൽ ഉച്ചക്കൽ ദിക്കറുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊന്നും കൂടില്ല. അപ്പോൾ മൗലൂദിന് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇന്നലെ പോകുന്നതാണ്. ഇന്നലെ 5 മണിക്ക് ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇതാ ഇവർ പാർക്ക്, ഇവിടെ നമ്മളെ കരിങ്കലത്താണെങ്കിൽ പിന്നെ അവിടെ ഒരു പാർക്കിൻ്റെ ചെറിയ പാർക്കാണ്. അപ്പോൾ അതേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കൂടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു നിന്നു. പക്ഷേ ഞാൻ പോയില്ല, എനിക്ക് പോകാൻ കഴിയുന്നില്ല, എനിക്ക് വിജയമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല നിങ്ങൾ പോയിക്കോന്ന്. അപ്പോൾ നാത്തൂനും പിന്നെ ആങ്ങളെയും കുട്ടികളെയും കൂട്ടിയിട്ട് അവർ പോയതാണിത്. ഇത് കാണാനും എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ ആദ്യം മുതലേ ഉള്ളതാണിത്. റോഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ ആദ്യം ഇവിടെ എങ്ങനെയൊന്നും ആക്കിയിരുന്നില്ല. ഇപ്പോൾ പെരുന്നാളിനോട് അടുപ്പിച്ച് എന്തൊക്കെയോ അവിടെ ഇതാക്കിയപ്പോൾ ഇപ്പം നിറയെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്. പെരുന്നാളിൽ ഞങ്ങളെ ഈ കുടുംബത്തിലുള്ള ഒരുപാട് ആൾക്കാർ പോയിരുന്നു, ഞങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ കുട്ടികൾ അന്ന് മുതലേ പറയുന്നുണ്ട്, അപ്പം നമുക്ക് വണ്ടിയില്ലല്ലോ, അപ്പോൾ മാമ വരട്ടെ എന്നാൽ. പിന്നെ മാമ ബിരിയാണി നിങ്ങൾക്ക് മാമാനിപ്പോൾ പോകും. അപ്പോൾ കുറേ ദിവസമായി പോകണം പോകണം പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഹോസ്പിറ്റലായി പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ പോകാനും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ ഞാനില്ല, നിങ്ങൾ പോയിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഇവർ പോയതാണ്. അപ്പോൾ ഫോണിൽ അവരെ കൊടുത്തയച്ചപ്പോൾ ഒത്തുമോര് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കുറേ മുളക്കൂട്ടങ്ങളൊക്കെയാണ്. മുളക് ഒരു തിക്കും മുളകിൻ്റെ ഒരു സ്ഥലം തന്നെയാണത്. അപ്പോൾ അവിടെ അങ്ങനെ കാണാനെന്ന് പറയാൻ അധികം ഇതിൽ ഇങ്ങനെ മുളകൾ തന്നെയാണ് അധികം കാണാനുള്ള. 6 മണിക്ക് അവിടെ അടക്കും. അപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ അവർ തിരിച്ചു പോരും ചെയ്തു കേട്ടോ. അപ്പോൾ 6 മണിക്ക് അവിടെ പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 മണിയാകുമ്പോൾ തിരിച്ചു പോകണം എന്നിട്ട് 6 മണിക്ക് അടക്കും ചെയ്ത് അങ്ങനെ ഇവർ പോയതാണ്. അതാ ഇതൊക്കെ തന്നെയാണ് അവിടെ കാണാനുള്ള സ്ഥലം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സാധനം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല. എന്നാലും കുട്ടികൾക്കൊരു രസമാണ്. അവിടെ പോയാൽ പിന്നെ അവിടെ പോയി ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല വെയിലൊന്നുമില്ല, നല്ല തണുപ്പ് മാത്രം, നല്ല ഒരു ഇരിക്കാനുള്ള സുഖമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പോയിട്ടില്ല. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ കാണുക എന്നല്ലാതെ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് പോകാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പോകണം എന്നൊക്കെ വിചാരിച്ചത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയം ഞാൻ വന്ന് കയറുമ്പോൾ അവർ പോകാൻ മാറ്റിയത്. അപ്പോൾ പിന്നെ ഞാനില്ല, നിങ്ങൾ പോയിക്കോറ. അപ്പോൾ എന്നെ വിളിച്ചത് അവർ, ഞാൻ പോയില്ല. അപ്പം കുട്ടികൾക്കല്ല, അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ രസം. അപ്പോൾ പിന്നെ ഓന് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായതാണ് കേട്ടോ. അങ്ങനെ
ഇതാ അവിടെ പോയിട്ട് കുറേ ഇങ്ങനെ ഇതിലെ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുതാക്കുക ഒക്കെ ചെയ്തിരിക്കുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഇങ്ങനെ എന്താ എന്തൊക്കെയോ ഇങ്ങനെ കാടും മറിയൊക്കെ തന്നെ തോന്നുന്നു. റോട്ടിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ മുളക്കൂട്ടങ്ങളാണ് കാണുക. പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറി കുറേ അങ്ങ് പോകണം. അങ്ങനെ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണുന്നത്. എന്തൊക്കെയാണ് അവിടെ നമ്മൾ മുത്തുമോ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കാടും ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ കാണാനുള്ളത്. കുട്ടികൾക്ക് കളിതാക്കും, ഇങ്ങനെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിഹാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കളിക്കില്ല, ഭയങ്കര പേടിയാണ്. ഇങ്ങനെ കാര്യമായിട്ട് കളിക്കുന്നില്ല കേട്ടോ. എന്താ ഇങ്ങനെ എന്നിട്ട് ഇതിലൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര പേടി. ഇതിലിപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു വേറെയുള്ളവരൊക്കെ കരയാണ് കേട്ടോ. പിന്നെ സൗണ്ടൊക്കെ ഞാൻ കുറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കല്ലേ. അപ്പോൾ അതങ്ങനെ എപ്പോഴത്തെ നമ്മൾ പാർക്ക് പോയാലും എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പോയാൽ വരണം കേട്ടോ. ഈ സാധനം തമ്മിൽ പിന്നെ ഇത് ഭയങ്കര പേടി. ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ ഇതിൽ കയറിയിട്ടില്ലേ ഇത് കേട്ടോ. ആങ്ങളെയും നാത്തോനും കയറാൻ പറഞ്ഞ് കയറിയിട്ട് കേട്ടോ, കയറിയിട്ട് കാട്ടി കൂട്ടേണ്ടതാണ്. എന്നിട്ട് ഇത് വലിയ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പിടിക്കും മാമാ, പിടിക്കാം മായി, പിടിക്കും മാമ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് എൻ്റെ നാത്തോന് കുഞ്ഞോട് പേരും ചിരിയാണ് കേട്ടോ. ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇപ്പം എല്ലാ കുട്ടികളുടെ മുഖത്തും നല്ല സന്തോഷമല്ലേ. ഇവൻ കണ്ടോ മസിൽ പിടിച്ച് പേടിച്ചിരിക്കുന്നുണ്ടോ, ഭയങ്കര പേടിയാണ്. ഇതൊക്കെ അവർ നിർബന്ധിച്ച് കയറ്റി ചിരിത്തിയതാണ്, ആളെ ഇഷ്ടത്തിന് കയറിയതൊന്നുമല്ല കേട്ടോ. അപ്പോൾ പതുക്കെ പോ പതുക്കെ പോകുന്ന പറയുന്നത് സ്പീഡ് പോകേണ്ട പതുക്കെ. അപ്പോൾ ഈ കുട്ടികളെ കന്തം വിട്ട് വന്നെ തന്നെ നോക്കുക കേട്ടോ. ഈ കുട്ടികൾക്കൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഇവൻ കരയണതും ഇവനെ ഒച്ചിടുന്നതും കേട്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾ ഇവനെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഞാൻ അത്ര കുറേ ചിരിച്ച് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിലല്ലേ കാണാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചിരിക്കണം കേട്ടോ അവരെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവൻ ഇങ്ങനത്തേലൊക്കെ ഒന്ന് കയറണത്. ഇവരെ കൊണ്ടുപോയി ഇന്നലെ കയറ്റി ഇരുത്തിയിട്ട് ആദ്യമായിട്ടാണ് ഈ സംഭവം കേട്ടോ. അല്ലാതെ ഇപ്പോൾ പാർക്കിൽ എവിടെ പോയാലും പഴശ്ശിയിലെ ഞങ്ങളൊന്ന് പോയി. പക്ഷെ അന്നൊന്നും ഇവന് കയറിയതാണോ, കയറിയിരുന്ന് ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുക കേട്ടോ, പോരുന്നില്ല കേട്ടോ, പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടതാ. പിന്നെ നാത്തൂർ വാങ്ങി പറയും എൻ്റെ കുട്ടീനെ എന്തിനാ പറ്റായി അവിടെ കൊണ്ടായിട്ട്, ഒന്നിനും കയറൂല, ഒന്ന് ഭയങ്കര പേടിയാണ്. നാത്തൂർ ഊഞ്ഞാലിൽ ആട്ടി കൊടുക്കുകയാണേ. അപ്പോൾ പറയാം പതുക്കെ ആകെ പതുക്കെ ഓൾ ആട്ടണത്, അതിൽ പതുക്കെ 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 എന്ന് പറഞ്ഞിട്ട് ഒച്ചിടണുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നേരിൽ കാണാൻ പറ്റില്ല, വീഡിയോയിൽ കണ്ടിട്ട് കുറേ ചിരിച്ച്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ശരിയാക്കും പിന്നോട് പറയണേ. ഞാൻ പറയണതൊന്നും വെച്ച് വീഡിയോയിൽ ഇടരുതേ. പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതാ കല്ലുമക്കായി. എനിക്കന്ന് തിന്നാൻ പറ്റാത്ത കാരണം ഫ്രിഡ്ജിൽ ഇങ്ങനെ മാവ് നിറച്ചിട്ട് പൊരിക്കാനുള്ളത് കുറച്ചെടുത്ത് വെച്ചിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇവർ വരുമ്പോഴത്തേനൊന്ന് കുറച്ചെടുത്തിട്ട് മസാജ് ചെയ്യാൻ ഞാൻ വന്ന് തിരുമ്പി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോഴത്തേനും മകരുവാങ്ക് കൊടുക്കാനായിരിക്കണം. പക്ഷെ എന്നാലും കുറച്ച് പൊരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അതിന് വേറെടുത്തിട്ട് ഇതിങ്ങനെ വേറെടുത്തിരിക്കുമ്പോൾ അതിൻ്റെ ആ കായമ്പ് രണ്ട് ഭാഗത്തും ഇങ്ങനെ വരും. എന്നിട്ടത് നമ്മൾ മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ മസാല തേച്ചിട്ട് അതിൽ മുക്കിയിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പൊരിച്ചെടുക്കണമെന്ന് ഞാൻ എടുത്തില്ല, ആ ഭാഗം കൊടുക്കാനായിട്ട്. അപ്പോൾ വേഗം ചെയ്തതാണ് ഞാൻ. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു. അപ്പം ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല, ഉമ്മാനെ ഐ സി യിൽ നിന്ന് മാറ്റിയിരിക്കണം. ഉമ്മ ഇപ്പോൾ റൂമിലാണുള്ളത്. അപ്പോൾ എനിക്ക് എന്നും രാവിലെ ഞാൻ പോകും, വൈകുന്നേരത്ത് പോകും. ഉമ്മാൻ്റെ അനിയത്തിമാരാണ് നിൽക്കൽ. എൻ്റെ ഒരു നാത്തൂര് ഗൾഫിലുള്ളത്, എളേച്ചി ഗൾഫിലുള്ളത്, അതുപോലെ തന്നെ ഒരു നാത്തൂരിൻ്റെ മോനാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആർക്കും വരാനും നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഞാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ പകല് പോയിട്ട് ഞാൻ പോരും. രാത്രിക്ക് എൻ്റെ അമ്മയമ്മേൻ്റെ അനിയത്തിമാരെന്നെ ഉണ്ടോ ഒപ്പം നിൽക്കൽ. ഈ മൂന്ന് അനിയത്തിൻ്റെ ഒരു രണ്ടനിയത്തിയും ഒരനിയത്തിയും ഒരേട്ടത്തി, അങ്ങനെയായിട്ട് ഇവർ രണ്ടുകളാണ് ഇത്രയും ദിവസം നിന്നത്. അപ്പോൾ പോരാനായിട്ടൊന്നുമില്ല, ഡോക്ടർ പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാനായിട്ടൊന്നുമില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതാ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോണേന് മുന്നേ വേഗം വോയിസ് കൊടുത്തൊരു വീഡിയോ ഒന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വോയിസ് കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ എന്നാൽ വീഡിയോയുടെ പരറ്റിയാണെന്നൊന്നും അറിയില്ല, പറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഇൻഷാ അള്ളാ എല്ലാവർക്കും സലാം. അസ്സലാമു അലൈക്കും.